ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചീസ് വേൾഡ്. ഇന്ന് ഞാൻ കാണിക്കുന്ന റെസിപ്പി നല്ല ടേസ്റ്റുള്ള മൊമോസിൻ്റെ റെസിപ്പിയാണ്. ഇന്ന് ഞാൻ മൊമോസ് തയ്യാറാക്കിയെടുക്കുന്നത് ബീഫ് വെച്ചിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വെച്ചിട്ടുള്ള മൊമോസിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മൊമോസിലോട്ടുള്ള ഷീറ്റ് റെഡിയാക്കി എടുക്കണം. അതിന് നമുക്കൊരു മാവ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് ഒരു കപ്പ് മൈദ ഇട്ടുകൊടുക്കാം. ഇനി ആ മൈദയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ മൊമോസിലോട്ടുള്ള മാവ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം. എന്നിട്ട് ഒരു മണിക്കൂറോളം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ മാവവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടൈമിൽ ഇതിലോട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അതിനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം. ഇനി നമുക്ക് ഓയിൽ ചൂടായി വരുന്ന ടൈമിൽ അതിലോട്ട് നമുക്ക് സവാള ചെറുതായി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം. ഞാനിവിടെ 3 സവാള ചെറുതായി അരിഞ്ഞതാണ് ഇതിലോട്ട് ഇട്ടുകൊടുക്കുന്നത്. ഇനി ആ സവാളയിലോട്ട് അല്പം ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ സവാള ഇതുപോലെ വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റും ക്യാബേജും അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചിയും 6 വെളുത്തുള്ളിയും വട ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തതാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് വെജിറ്റബിൾസ് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, എന്നിട്ട് പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമുളക് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചെടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബീഫ്, കുരുമുളകും അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് കുക്കറിൽ വേവിച്ചെടുത്തതാണ്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മസാലയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടെടുക്കാം. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫില്ലിങ്ങിലോട്ട് കുറച്ച് കറിവേപ്പില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മല്ലിയില കട്ട് ചെയ്തതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് മാറ്റി വെക്കാം. ഇപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി മാവിൽ നിന്ന് ചെറിയൊരു ബോൾസ് എടുത്തിട്ട് നല്ലോണം തിന്നായിട്ട് പരത്തിയെടുക്കാം. നമുക്കൊരു ചപ്പാത്തിയുടെ കനത്തിൽ വേണം ഇത് പരത്തി കിട്ടുമ്പോൾ നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് നല്ലോണം നല്ല വട്ടത്തിലൊന്ന് പരത്തിയെടുക്കാം.
അപ്പോൾ ഞാനിവിടെ നല്ല വട്ടത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തിയുടെ ഒരു കനത്തിലാണ് ഇത് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ ഒരു അടപ്പെടുത്തിട്ട് നമുക്ക് ഇതേപോലെ റൗണ്ട് ഷേപ്പിലൊന്നും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് റൗണ്ട് ഷേപ്പ് പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് ഇതുപോലെ എടുത്ത് മാറ്റാം. ഇപ്പോൾ നമ്മളിത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കിയുള്ള മാവും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മുഴുവൻ മാവ് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മമ്മൂസിൻ്റെ ഷീറ്റ് ഇതുപോലെ വെച്ചുകൊടുക്കാം. എന്നിട്ട് അതിലോട്ട് കുറച്ച് മാത്രം മസാല വെച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാ ഷീറ്റിലും മസാല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു ഷേപ്പിൽ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഈ മമ്മൂസ് റെഡിയാക്കി എടുക്കാം. ഞാൻ നമ്മളിപ്പോൾ മമ്മൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് കിഴി പോലൊക്കെ അല്ലേ നമ്മൾ കാണാറ്. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ഇതാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു ചെറിയൊരു കിഴി പോലെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഞാനിവിടെ ഇതേപോലെ ഒരു കിഴി പോലെയാണ് ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലത്തെ ഷേപ്പിൽ നിങ്ങൾക്ക് ആക്കിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ഷീറ്റും കൂടി ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുഴുവൻ ഷീറ്റ് കൊണ്ട് നമ്മൾ മമ്മൂസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവി കയറ്റി വേവിച്ചെടുക്കാം. നമുക്ക് മമ്മൂസ് രണ്ട് രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെർവ് ചെയ്തിട്ട് കഴിക്കാം. ഒന്ന് നമുക്ക് ആവി കയറ്റിയിട്ട് അങ്ങനെ വേവിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ സെർവ് ചെയ്ത് കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് എണ്ണയിൽ മുക്കി പൊരിച്ചിട്ട് ആ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ആവി കയറ്റിയിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അതിന് ഞാൻ അതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ ഹോൾസ് ഉള്ളൊരു പാത്രം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ലേശം ഓയിൽ തടവിയിട്ട് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള മമ്മൂസ് അതിലോട്ട് വെച്ചിട്ട് അടച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മമ്മൂസ് ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള മമ്മൂസും കൂടി ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് വെച്ചിട്ടുള്ള മമ്മൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഇസ്റ്റർ സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഒരു വട്ടമെങ്കിലും ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.